ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ എൺമണി മലയാളം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പേടിഎം പോസിറ്റീവ് ഗെയിംസ് എന്ന് പറയുന്ന അപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു അപ്ലിക്കേഷനാണ്, എനിക്ക് പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ ഏൺ ചെയ്യാന്നുള്ളതും പിന്നെ അതുപോലെ റെഫർ ചെയ്യേണ്ട പ്രോഗ്രാം എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർവേസ് ആണ് നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ ഒരു റെഫറൽ കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ലോഗിൻ വിത്ത് OTP എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ നമ്മുടെ പേടിഎം അക്കൗണ്ട് ഇതിലുണ്ടെങ്കിൽ ആ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യാനും ചോദിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ആ നമ്പർ ഇതിലുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പേടിഎം അക്കൗണ്ടായിട്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ കൊടുക്കുക, എന്നിട്ട് റെഫർ കോഡും കൊടുക്കുക, OTP വരും, അപ്പോൾ റെഡി ആകുന്നതാണ്. ശേഷം നിങ്ങൾ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഓരോ സമയത്തും ഓരോ മാച്ചസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാകുക. അപ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്ന് പറയുന്ന രണ്ട് ഗെയിമാണ് ഇതിൽ നമുക്കുള്ളത്. അപ്പോൾ അവിടെ ക്രിക്കറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരാനിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയൻ്റെ ഒരു ODI മാച്ച് ഇന്ന് നടക്കുന്നുണ്ട്, ഒരു 5:30. അപ്പോൾ ആ അതിലോട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എൻട്രി ഫീ 49 രൂപ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ 49 വേറെ എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ ബോണസ് 4 രൂപ വരെ യൂസ് ചെയ്യാന്നുള്ള എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ഐക്കണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേറെ ഗെയിമാണ്, NOT വേഴ്സസ് ലാനി എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഇത് കാണിക്കുന്നത്. അതിൽ നമുക്ക് 49 രൂപ എൻട്രി ചെയ്താൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5001 രൂപയാണ്. നമ്മൾ പറയുന്ന ഇന്നത്തെ മെയിൻ മാച്ചായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെയും ഓസ്ട്രേലിയൻ്റെയും കളിയിൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 300,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിൻ്റെ കാറ്റഗറി ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1,00,000 ആണ്, സെക്കൻഡ് 1,00,000, തേർഡ് 50,000 എന്നുള്ള രീതിയിൽ നമുക്ക് ലാസ്റ്റ് ആൾക്ക് 33,100 സ്ഥാനമുള്ള ആൾക്ക് കിട്ടുക. അതിൽ നമ്മളെങ്ങനെ ടീം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ടീം എന്ന് പറയുന്ന നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ മൈ കണ്ടസ്റ്റൻ്റ് ഇതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാതെ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ജോയിൻ ചെയ്തതാണ്, 49 രൂപ കൊടുത്തുകൊണ്ട്. അതിൽ 25 രൂപ നമ്മുടെ 24.50 പൈസ നമ്മുടെ ബോണസെന്നും പിന്നെ ഞാൻ ആഡ് ചെയ്ത എമൗണ്ടും കൂടിയാണ്. അപ്പോൾ ക്രിയേറ്റ് ടീം എന്ന് പറയുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. നിങ്ങളൊരു 11 പേരെ സെലക്ട് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് ടോട്ടലി 100 ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ആ 100 ക്രെഡിറ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ ബാരിസ്റ്റർക്ക് 9.5 ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. വിക്കറ്റ് കീപ്പറ്, ബോളറ്, ബാറ്റർ, ഓൾറൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൈസ് ക്യാപ്റ്റനെയും ക്യാപ്റ്റനെയും സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഈ ഫാൻസി ഗെയിം എല്ലാം കളിക്കുന്നവർക്ക് അറിയായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ സെലക്ട് ക്യാപ്റ്റനാണ് വൈസ് ക്യാപ്റ്റൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ബാരിസ്റ്റേനെയും റൂട്ടിനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേവ് ടീം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടീം ഇവിടെ റെഡി ആയിട്ട് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ 49 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് എൻ്റർ ആവാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിലോട്ട് പങ്കെടുക്കാൻ സാധിക്കുക. നമ്മൾ 49 രൂപ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് 300,000 വരെ രൂപ കിട്ടുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ മാച്ചസ് ഉള്ളത് 9 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് 25 രൂപയാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് 5,707 രൂപയാണ് നമ്മളെ ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ പല എമൗണ്ടുകളും നിങ്ങൾക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എങ്ങനെ എൻട്രി ആവുക എന്നുള്ളപ്പോൾ ഞാൻ പറഞ്ഞു. ഇനി ഇതിലുള്ള എമൗണ്ട് നമുക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോപ്പിലായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും എമൗണ്ടിൻ്റെ ഒരു വാലറ്റിൻ്റെ ഐക്കൺ കൊടുത്തിട്ട്. അപ്പോൾ എൻ്റെ ഡെപ്പോസിറ്റിലൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ബോണസിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 40 രൂപ 50 പൈസ ഇപ്പോൾ ബാലൻസ് ഉണ്ട്. ഇനി ഞാൻ വിഡ്രോ ചെയ്തതും അതുപോലെ എനിക്ക് കിട്ടിയ പ്രൂഫ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാനിവിടെ വിഡ്രോ ഫ്രം വിന്നിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് 60 രൂപ മൈനസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 60 രൂപ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഒരു മാച്ചിൽ ഇതുപോലെ ഞാൻ പങ്കെടുത്തു, അതിൽ എനിക്ക് കിട്ടിയ എമൗണ്ട് ആണ് 60 രൂപ എന്നുള്ളത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് 25 രൂപ ഞാൻ ആഡ് ചെയ്തു, 24.50 അവരുടെ ബോണസ് നിന്ന് നമുക്ക് കിട്ടിയതുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയും ചേർത്തുകൊണ്ട് ഞാൻ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് അറിയുന്നത് 60 രൂപയാണ്.
അതുപോലെ ഇന്നിപ്പോ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ എന്നുള്ളത് ഇനി ഞാൻ കിട്ടിയിട്ട് അതിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി വിഡ്രോ ചെയ്തത് അങ്ങനെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്, 60 രൂപ. അപ്പൊ ഞാൻ എന്റെ പേടിഎം അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തു തരാം. പേടിഎം അക്കൗണ്ടിൽ ഇവിടെ കാണിക്കുന്നുണ്ട് പേടിഎം ഫസ്റ്റ് ഗെയിംസ് എന്ന് പറയുന്നത്. ഇതാ നമുക്ക് 60 രൂപ ഇന്ന് കിട്ടിയതിന്റെ പ്രൂഫ് ആണ്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇതുപോലുള്ള ഫാൻറ്റസി ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എമൗണ്ട് ലഭിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.